പി എസ് സി പ്രാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ ഫെബ്രുവരി 17 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ 5 എന്നുള്ള ഒരു കറക്റ്റ് ടൈമിൽ നിന്നും 5 മുതൽ 5:30 വരെ ഒരു ടൈമിലേക്കാണ് ഇനി കറണ്ട് അഫയേഴ്സ് പോസ്റ്റ് ചെയ്യുക. കാരണം മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് സമയം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മുതൽ 5:30 വരെ ഒരു ടൈം ഗ്യാപ്പിലായിരിക്കും ഇനി ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ ഡിസ്കസ് ചെയ്ത കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം നോക്കാം. ആദ്യ ചോദ്യം, ശ്രീ വെള്ളിപുത്തൂർ മേഘമലൈ കടുവ സങ്കേതം എവിടെയാണ്? ഉത്തരം, തമിഴ്നാട്ടിലാണ്. രാജ്യത്തെ 51 ടൈഗർ റിസർവാണ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും രാജ്യാന്തര ശാസ്ത്ര ദിനം ഫെബ്രുവരി 11. മലപ്പുറം MSP കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന കേരള പോലീസ് ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടർ IM വിജയനാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തപൻ രായഗുരു. 2020 മിസ് ഇന്ത്യ കിരീടം നേടിയ വ്യക്തിയാണ് മാനസ വാരണസി. അപ്പം മാനസ വാരണസിയാണ് ഉത്തരം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 17 കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ അതിൽ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഭഗവത്ഗീതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ 25,000 ഇന്ത്യക്കാരുടെ പേരുകളും ഉൾപ്പെടെ ISRO വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹം ഏതാണ്? അപ്പോൾ ഭഗവത്ഗീതയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഛായാചിത്രവും അതുപോലെ തന്നെ 25,000 ഇന്ത്യക്കാരുടെ പേരുകളും ഉൾപ്പെടെ ISRO വിക്ഷേപിക്കാൻ പോകുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ പേരാണ് സതീഷ് ധവാൻ സാറ്റ്. അപ്പോൾ സതീഷ് ധവാൻ സാറ്റാണ് ISRO വിക്ഷേപിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു സാറ്റലൈറ്റിൽ അടങ്ങിയിരിക്കുന്നത് ഭഗവത്ഗീത, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം, അതുപോലെ തന്നെ 25,000 ഇന്ത്യക്കാരുടെ പേരുകളും അടങ്ങിയിട്ടുള്ള ഒരു ഉപഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് സതീഷ് ധവാൻ സാറ്റ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പറയാനുണ്ട്, നമുക്കത് അതിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഉപഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് സ്പേസ് കിഡ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് സതീഷ് ധവാൻ സാറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിക്ഷേപണം ഫെബ്രുവരി 28 നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പത്രത്തിൽ വന്നത്. അപ്പോൾ നോക്കാം, ഇതിൽ ഈ ഒരു ഉപഗ്രഹം മാത്രമല്ല ഉള്ളത്, ആ ദൗത്യത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട ഒരു പേലോഡാണ്. അത് ബ്രസീലിൻ്റെ ആമസോണിയ എന്ന് പറഞ്ഞ ഒരു സാറ്റലൈറ്റാണ്. അത് ഓർത്ത് നോക്കുക, ബ്രസീലിൻ്റെ ആമസോണിയ 1 എന്ന് പറഞ്ഞ സാറ്റലൈറ്റാണ്. അപ്പോൾ ഈ വിക്ഷേപിക്കുന്ന റോക്കറ്റ് PSLV C-51 ആണ്. ഇത് വിക്ഷേപിക്കുന്ന റോക്കറ്റിൻ്റെ പേരാണ് PSLV C-51. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് നോക്കേണ്ട ഒരു പോയിൻ്റാണ്, റോക്കറ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് നിരവധി തവണ പല വിക്ഷേപണത്തിനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSLV C-51 എന്ന പേര് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ് ഇതിൻ്റെ കൂടെ വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബ്രസീലിൻ്റെ ആമസോണിയ 1 എന്ന ഉപഗ്രഹവും ഈ ഒരു വിക്ഷേപണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സതീഷ് ധവാൻ സാറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു വിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ, ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലുള്ള വാണിജ്യ സംരംഭമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ വാണിജ്യ വിക്ഷേപമാണ് PSLV C-51 എന്ന് പറഞ്ഞത്. അപ്പോൾ ന്യൂ സ്പേസ് ഇന്ത്യ എന്ന് പറഞ്ഞത് ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വാണിജ്യ സംരംഭമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വാണിജ്യ വിക്ഷേപണമാണ് PSLV C-51. അപ്പോൾ ഇത് പ്രകാരം ഇതിൽ കുറച്ച് ഉപഗ്രഹങ്ങൾ കൂടിയുണ്ട്. പിക്സൽ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിച്ച ആനന്ദ് എന്ന ഉപഗ്രഹമുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ 3 സർവകലാശാലകൾ ചേർന്ന് നിർമ്മിച്ച സാറ്റലൈറ്റാണ് യൂണിറ്റി സാറ്റ്. ഈ ഒരു യൂണിറ്റി സാറ്റും ഈ ഒരു വിക്ഷേപണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ എന്തായാലും നിങ്ങൾ ഓർത്ത് നോക്കുക. ഇപ്പോൾ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ലോഗോ ആണിത്. അത് ISRO കീഴിലുള്ള ഒരു വാണിജ്യ സംരംഭമാണ്. ഏകദേശം അമേരിക്കയുടെ ഭാഗമായിട്ട് അമേരിക്ക കമ്പനിയായ SpaceX പോലെ തന്നെ ISRO കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റിനിലേക്കാണ് പോകേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല ഗ്രന്ഥങ്ങളുടെ മ്യൂസിയം സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് താളിയോല രേഖകൾ അടങ്ങിയിട്ടുള്ള ഒരു മ്യൂസിയം സ്ഥാപിക്കാൻ പോകുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, കേരളത്തിൽ
താളിയോല ഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള മ്യൂസിയം സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് കോട്ടയിലെ സെൻട്രൽ ആർക്കൈവ്സിലാണ് സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഏഷ്യയിലെ ഏറ്റവും വലിയ താളിയോല ശേഖരം ഉള്ളത് ഈ ഒരു മ്യൂസിയത്തിലാണ്. ഇപ്പോൾ 14th century മുതലുള്ള രേഖകൾ ഈ ഒരു മ്യൂസിയത്തിലുണ്ട് എന്ന് പറയുന്നത്. 14th century മുതലുള്ള രേഖകൾ ഉണ്ട്. അതുപോലെ തന്നെ വേണാട് കാലഘട്ടം മുതലുള്ള ഭരണരേഖകൾ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക വിവരങ്ങൾ ഈ ഒരു ഭാഗമായിട്ടുണ്ട്. ഏകദേശം 1 crore പരം താളിയോലകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ കണക്ക് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖ മ്യൂസിയം സ്ഥാപിക്കാൻ പോകുന്നത് കേരളത്തിലാണ്, കേരളത്തിൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ താളിയോലകളിലെ ലിപികൾ, വട്ടെഴുത്ത്, കോലെഴുത്ത്, അതുപോലെ തന്നെ മലയാൻമ എന്നീ പ്രാചീന ലിപികളുടെ താളിയോലകളാണ് ഭൂരിഭാഗം ഉള്ളത്. അപ്പോൾ ഇത് ഡിജിറ്റലാക്കി മാറ്റാനുള്ള ലക്ഷ്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല ഗ്രന്ഥങ്ങളുടെ മ്യൂസിയം കേരളത്തിൽ തിരുവനന്തപുരത്ത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തിടെ വിരാട് കോഹ്ലി ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ ഹോം ഗ്രൗണ്ട് വിജയങ്ങൾ എന്ന റെക്കോർഡ് ഏത് മുൻ ക്യാപ്റ്റൻ്റെ റെക്കോർഡാണ് തകർത്തത്? അപ്പോൾ ഏത് മുൻ ക്യാപ്റ്റൻ്റെ റെക്കോർഡിനൊപ്പമാണ് എത്തിയത്? അപ്പോൾ ഉത്തരം MS ധോണിയാണ്. അപ്പോൾ MS ധോണിയുടെ റെക്കോർഡിനൊപ്പമാണ് ഇപ്പോൾ വിരാട് കോഹ്ലി എത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസമാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരം ഇന്ത്യ ജയിച്ചത്. അപ്പോൾ അതോടെ ഏറ്റവും കൂടുതൽ ഹോം ഗ്രൗണ്ട് വിജയങ്ങൾ എന്ന ധോണിയുടെ റെക്കോർഡ് ഒപ്പം എത്തിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. അപ്പോൾ ഹോം ഗ്രൗണ്ട് വിജയങ്ങൾ 21 ഹോം ഗ്രൗണ്ട് വിജയങ്ങളാണ് ധോണിയുടെ പേരിലുള്ളത്. ഇപ്പോൾ നിലവിൽ വിരാട് കോഹ്ലിയുടെ പേരിലും ആ റെക്കോർഡ് തന്നെ ഒപ്പം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യാവകാശ കൗൺസിലിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ഉപദേശക സമിതി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അജയ് മൽഹോത്ര. അപ്പോൾ ഓർത്തുവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, അജയ് മൽഹോത്രയാണ് മനുഷ്യാവകാശ കൗൺസിലിൻ്റെ ഉപദേശക സമിതിയിലെത്തുന്ന, അതിൽ അതിൻ്റെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ അദ്ദേഹം 2013 വിരമിച്ചത്. റഷ്യൻ ഫെഡറേഷൻ്റെ ഇന്ത്യൻ അംബാസഡറായിട്ട് ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇനി വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് തന്നെയാണ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അജയ് മൽഹോത്ര. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെറിയ തുകയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ ഏത് സംസ്ഥാനമാണ് മാ സ്കീം നടപ്പിലാക്കാൻ പോകുന്നത്? അപ്പോൾ മാ സ്കീം നടപ്പിലാക്കാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ പശ്ചിമ ബംഗാളാണ് മാ സ്കീം നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെറിയ തുകയ്ക്ക് മീൽസ് ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ച് സംസ്ഥാനങ്ങളിൽ സമാനമായിട്ടുള്ള ഒരു പദ്ധതി നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിവരങ്ങൾ നോക്കാം. തമിഴ്നാട്ടിലുള്ള സമാനമായിട്ടുള്ള പദ്ധതിയാണ് അമ്മ ക്യാൻറ്റീനുകൾ. അതുപോലെ തന്നെ തെലുങ്കാനയിലുള്ളത് അന്നപൂർണ ക്യാൻറ്റീനുകളുണ്ട്. രാജസ്ഥാനുള്ള അന്നപൂർണ രസോയി സ്കീം, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള ശിവ് ഭോജൻ സ്കീം, ഉത്തർപ്രദേശിലുള്ള അന്നപൂർണ ഭോജനാലയ യോജന. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ മാ സ്കീമിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സ്കീമുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചെറിയ തുകയ്ക്ക്, അതായത് 5 rupees മുതൽ 10 rupees വരെയുള്ള പൈസകളിൽ മീൽസ് അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ലഭ്യമാക്കുക എന്നാണ്. അപ്പോൾ അതിലാദ്യമായിട്ട് തമിഴ്നാട്ടിൽ 2013 ജയലളിത മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോഴാണ് ഇതുപോലത്തെ ഒരു സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സമാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഇതിൽ ചേർത്തത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് February 17 ചരിത്രത്തിൽ ഇന്ന ടോപ്പിക്കാണ്. 1879 February 17 പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ജനിച്ചു. പൊയ്കയിൽ യോഹനാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ജനിച്ചത് ഇന്നാണ്, ഇരവിപേരിലാണ് ജനിച്ചത്. 1922 February 17 മലബാർ കലാപത്തിലെ മുന്നണി പോരാളിയായ അലി മുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. 1936 February 17 ഫാൻഡം ചിത്രകഥകൾ പുറത്തിറങ്ങി. 2000 February 17 മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 2000 പുറത്തിറങ്ങി. 2016 February 17 അക്ബർ കക്കട്ടിൽ അന്തരിച്ചു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് February 17 ബന്ധപ്പെട്ട് പറയാനുള്ളത്.
അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കനഡ ബേസിൻ്റെ 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യത്ത് ആദ്യമായി ഏത് സംസ്ഥാനത്തിലാണ് ബേർഡ് അറ്റ്ലസ് പക്ഷി ഭൂപടം തയ്യാറാക്കിയത്? ലോക റേഡിയോ ദിനം എന്നാണ്. കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? 17th ഫിഫ ക്ലബ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? അപ്പോൾ 5 ചോദ്യങ്ങളായി. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കണ്ടവേസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.